നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ശേഷം ഗാസയിലെ ജനങ്ങൾ നിരവധി കെടുതികൾ നേരിടുന്നുണ്ട്. ആഹാരം, മരുന്ന്, വെള്ളം, മറ്റ് കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കിട്ടുന്നതിൽ ഗാസയിലെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അവരെ സഹായിക്കാൻ ട്രക്കുകൾ അവിടേക്ക് അയക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണം, വെള്ളം, മരുന്ന്, മറ്റ് സാധനങ്ങൾ എന്നിവയുടെ വിതരണം ഗാസയിൽ യഥാസമയം നടക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അവ കൃത്യമായി ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉയരുന്ന ചോദ്യങ്ങളാണ് തുടക്കം മുതൽ തന്നെ. ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടയുന്നു എന്നൊരു ആരോപണം അടിക്കടി നേരിടുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദം ഇസ്രായേലി ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നുമുണ്ട്. കടുത്ത യുദ്ധത്തിനിടെ വലയുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് എത്തുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഒരു സംഭവം, ഒരു ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഒരു വിവരം, ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ മാനുഷിക സഹായ ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയെന്ന് ഇസ്രായേൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച 468 ട്രക്കുകൾ അവിടേക്ക് കടന്നതായി അധികൃതർ അറിയിച്ചു. 3 ദിവസത്തിനുള്ളിൽ 1200-ലധികം ട്രക്കുകൾ പ്രവേശിച്ചു. ഇസ്രായേൽ ഗാസയിലേക്ക് സഹായം വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ UN ഏജൻസികൾ എടുക്കുന്നതിനായി കാത്തിരിക്കുന്ന 500 ട്രക്കുകൾ ഗാസയിൽ കിടക്കുകയാണ്. മാത്രമല്ല, UNന് മറ്റൊരു നിർണായക നിർദ്ദേശം കൂടി ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. UNനോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നിങ്ങളുടെ വലിയ പരാജയങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക എന്നാണ് ഇസ്രായേൽ അധികൃതർ UNനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ, ആഹാരം, വെള്ളം, മരുന്ന്, മറ്റ് സാധനങ്ങൾ എന്നിവയുടെ ഡെലിവറി സുരക്ഷാ പരിശോധനകളോടനുബന്ധിച്ച് തടഞ്ഞു എന്ന അവകാശവാദം ഇസ്രായേലി ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയും ചെയ്തു. ഗാസയിലെ ഓരോ വ്യക്തിക്കും ആവശ്യമായ ആഹാരം നൽകുന്നുണ്ടെന്നും UN അത് വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ഹമാസ് അത് മോഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും ഇസ്രായേൽ വീണ്ടും ആരോപിച്ചു. ഹമാസ് അടുത്തിടെ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറച്ചു. എന്നാൽ ഭക്ഷണത്തിൻ്റെ അഭാവമല്ല, കുടുംബങ്ങൾക്ക് അത് വാങ്ങാനുള്ള പണത്തിൻ്റെ ദൗർലഭ്യമാണ് പ്രശ്നമെന്നാണ് ഗാസ നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. സഹായ വിതരണങ്ങൾ ഇസ്രായേലിൽ വിവാദമായിരിക്കുകയാണ്. സ്ട്രിപ്പിനുള്ളിലെത്തിയാൽ ആഹാരം, വെള്ളം, ഇന്ധന വിതരണം എന്നിവ ഹമാസ് പതിവായി മോഷ്ടിക്കുന്നു, അത് തടയുന്നു. ആഹാരം, വെള്ളം, മരുന്ന്, മറ്റ് സാധനങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയായ UNRWA ഇസ്രായേൽ അധികൃതർ ഒഴിവാക്കിയിരുന്നു. 7 October ആക്രമണത്തിൽ പങ്കെടുത്ത നിരവധി പേർ ഉൾപ്പെടെ അതിൻ്റെ ജീവനക്കാരിൽ പലരും ഹമാസിലെ അംഗങ്ങളാണെന്ന വെളിപ്പെടുത്തലുകൾക്കിടെയാണ് ഏജൻസി വിമർശനത്തിന് വിധേയമായതും ആ ഏജൻസിയെ ഒഴിവാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയതും. എന്തായാലും ഈ ഒരു ട്രക്കുകളുടെ വരവും സഹായ വിതരണങ്ങളുടെ കാര്യത്തിലും ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ എണ്ണമുണ്ടായത് എന്നാണ് ഇസ്രായേൽ അധികൃതർ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ഇറാൻ മുന്നറിയിപ്പുകൾക്കിടെ അതീവ ജാഗ്രതയിലാണ് ഇസ്രായേൽ. എന്തും നേരിടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെ രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷ ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കൂടാതെ വ്യോമ പ്രതിരോധവും ശക്തമാക്കി. Malayali Vartha Plus. Like, share and subscribe.